ഹായ് ഫ്രണ്ട്സ്, ജൈവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ അറിയാം? ഒരു നല്ലൊരു അടിപൊളി ചെമ്മീൻ കടായി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോയി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് കേക്ക് എടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് കേക്ക് വെച്ചതാണ്, എന്നാലൊന്ന് ജസ്റ്റ് ഒന്ന് കേക്ക് വെക്കാം. ഇനി എന്ത് ചെയ്യുക, ഇതൊന്ന് തൊലി പൊളിച്ചാണ്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇതിൽ ഒന്നെടുത്തിട്ട് ഇതിൻ്റെ മുൻഭാഗം ആദ്യം ഇതേമാതിരി പൊളിച്ചിട്ട്, ഇനി ഇതേപോലെ ഈ സൈഡ് ഭാഗം ഇങ്ങനെ എടുക്കുക, ചെറുതാക്കി ഇങ്ങനെ ഒഴിവാക്കിയിട്ട് എന്നിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വലിച്ചാൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടും കണ്ടോ. ഇനി എന്ത് ചെയ്യുക, ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പൊളിച്ചെടുക്കാം. ചെമ്മീൻ അങ്ങനെ തൊലി കളഞ്ഞ് ഫ്രഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണ് കാശ്മീർ ചില്ലി, അതേപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി ഓവറാക്കരുത്, അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടോ. എന്നിട്ടാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാണ്ട് എടുക്കാം. കാശ്മീർ ചില്ലി ഉപയോഗിച്ചുകൊണ്ട് നല്ല കളർ ഉണ്ടാവും കേട്ടോ. മസാല നല്ലോണം പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക കേട്ടോ. എന്നാൽ മസാല ഒക്കെ എല്ലായിടത്തും പിടിച്ചുകൊണ്ട് സെറ്റായിക്കോളും. ഇനി എന്ത് ചെയ്യുക, ചെമ്മീൻ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഒരു ഉരുളി വെച്ചാണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ചൂടാക്കി എടുക്കുക. നമ്മുടെ ചെമ്മീൻ ഇതാ തീക്കം ഇട്ട് കൊടുക്കുക, എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. കടായി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇത് പരത്തി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ്ട് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുക്കാ ഭാഗം വേവ് വേവിച്ചാൽ മതി കേട്ടോ, കാരണം നമുക്ക് കടായിക്കായതുകൊണ്ട് ഇനിയിപ്പം മസാലയിൽ ഇരുന്ന് വേവാളാണ്. ഇതെന്ത് ചെയ്യുക, നമുക്കൊരു പാത്രത്തേക്ക് കോരി വെക്കാം. ഇങ്ങനെ കോരി മാറ്റി വെക്കാം, ബോൾക്ക് ഇട്ടാണ്ട് ഇങ്ങനെ കോരി മാറ്റി വെക്കാം. ആ എണ്ണയ്ക്ക് തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കാണ്ട് എണ്ണ ഏകദേശം ചൂടായി കേട്ടോ. ഏകദേശം ഒരു 4 ഉള്ളി ഉണ്ടാവും, ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നല്ലോണം വാടിക്കോ കേട്ടോ. ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം, നമുക്ക് അല്പം ഉപ്പിട്ടിട്ട് ഓവർ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് വാടി വന്നു കേട്ടോ. ചിക്കൻ മസാല ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെമ്മീൻക്ക് ചിക്കൻ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തക്കാളി ചെറുതാക്കി അരിഞ്ഞ കേട്ടോ, ഒന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ജാറിലിട്ടാണ്ട് ഒന്ന് അരച്ചെടുത്തതാണ്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഒരു സ്പൂണിൻ്റെ മുക്കാ ഭാഗം കാശ്മീർ ചില്ലി കേട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓവറാക്കി വേണ്ട. ഇനി നിങ്ങൾക്ക് എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. കറിവേപ്പിലട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മളെ പൊരിച്ച് വെച്ച ചെമ്മീനൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മലപ്പുറം ചെമ്മീൻ കടായി ഉണ്ടാക്കാൻ ഇത്ര പണിയുള്ളൂ. ഇതെന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഓവർ മിക്സ് ആക്കരുത്, നമ്മളെ ചെമ്മീനൊക്കെ ഒന്ന് ഉടഞ്ഞ് പോവും. ഇനി പാകത്തിന് നോക്കിയാണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓവറാക്കി ഇടണം കേട്ടോ, നിങ്ങൾക്ക് എത്ര തോന്നണത് അത്ര ഇട്ടാൽ മതി. എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് എടുക്കാം. ഒന്ന് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. അടിപൊളി സ്മെല്ല് കേട്ടോ.
നാടൻ മല്ലിച്ചപ്പട്ടോ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, നല്ല വീട്ടിലൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും, നമുക്കൊന്ന് എടുത്താണ്ട് ആഡ് ചെയ്യാം. നല്ല രസാക്കരം. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചാണ്ട് നമുക്ക് കഴിക്കാം. നമ്മളെ ചെമ്മീൻ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ മുക്കാ ഭാഗം വേവിച്ചിട്ടുള്ളൂ, അപ്പം ഇപ്പൊ പാകത്തിന് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കടായി ഒന്ന് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നമ്മൾ ചോറിലേക്ക് ഒന്ന് ഇട്ടു കേട്ടോ. എന്നിട്ട് ഒന്ന് കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. നമുക്കൊന്ന് കഴിച്ചൊക്കാം. നമ്മളെ ചെമ്മീൻ കടായി ഒന്ന് എടുത്താണ്ട് ചോറിലൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണാനാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം.